ഹലോ ആ ലിസ്മി സിദ്ധു ലെസ് പ്ലേ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു സ്കൈ ഐലൻഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ നമ്മൾ ഒരു യന്ത്രം കൂടെ പോയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളടുത്ത് കാണിച്ചിരുന്നില്ല. അതിൽ കിട്ടിയ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ലക്ഷ്യം എന്താണെന്ന് പറയട്ടെ. യെസ്, ഇന്ന് നമ്മളൊരു കൊക്കോ ബീൻ ഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കൊക്കോ ബീൻ ഫാം നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കെങ്കിലും. സോ ഒരുപാട് അങ്ങോട്ട് ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് മൂവ് ഓൺ ദ വീഡിയോ. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ കണക്കെ നമ്മൾ എൻട്രേഡിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഇലയട്രയും 24 ശർക്കറും പിന്നെ കുറച്ച് ഡയമണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ നമുക്കൊരു ഐറ്റം കൂടി കിട്ടി. നമ്മള് ഹോൾസിന് ഇട്ട് കൊടുക്കുകയും ചെയ്തു. കണ്ടു അജാക്സിന് നമ്മളുടെ ആ ഡയമണ്ട് ഹോൾസ് ആറമറങ്ങ് ഇട്ട് കൊടുത്തു. അത് നല്ല സന്തോഷവാനാണ്. അവൻ ഇനി വലിയ ഡാമേജ് ഒന്നും അടിക്കുകയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒരുപാട് വീഡിയോ അങ്ങോട്ട് ലെങ്ത് ആക്കുന്നില്ല. നിങ്ങളുടെ അടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് ഞാൻ കാണിച്ചിരുന്നതും പറയുന്നതും? അതൊക്കെ ഞാൻ ഇനി ഒന്നേന്ന് കാണിച്ചു തരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ അത് മുഴുവൻ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാകും. യെസ്, നമ്മളിനി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കൊക്കോ ബീൻ ഫാമാണ്. അതിനുള്ള ഐറ്റംസ് ആണ് ഇതാ ഈ ഒരു ശർക്കർ ബോക്സിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഇതൊക്കെ വളരെ ഇഷ്ടത്തോടുകൂടി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫാം ഉണ്ടാക്കാനായിട്ട് കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൊക്കോ ബീൻ ഫാം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എവിടെയായിട്ടാണ്? അതിനാണ് നമ്മുടെ ഇത്രയും സ്ഥലം ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നത്. ടൈപ്പ് ഫാം അല്ലേ, ഇപ്പോഴും ഉപയോഗിക്കേണ്ടിയൊന്നും വരില്ല. അതുകൊണ്ടാണ് എവിടെ ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുള്ള ഐറ്റംസ് എവിടെ ഇരിപ്പുണ്ട്? കണ്ടല്ലോ, കൊക്കോ ബീൻ 12 എണ്ണമാണ് ഞാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയത്. കൂടുതലുണ്ടായിരുന്നു, അത്രേ ഞാൻ എടുത്തോളൂ. അപ്പോൾ അതിനൊരു ടൈം ലാപ്സ് ആയിട്ട് കണ്ടിച്ച് വരാം. വളരെ ചെറിയൊരു ടൈം ലാപ്സ് ആയിരിക്കും, വളരെ ചെറിയൊരു ബിൽഡാണ്. നിങ്ങൾക്ക് ഏതൊരു ബിഗിനറിനും ആ ഒരു ഫാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് കഴിയും. സോ ലെറ്റ്സ് മൂവ് ഓൺ ദ ടൈം ലാപ്സ്. യെസ്, ഫൈനലി ഇതാ ഈ ഒരു ഫാം ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു ഫാം വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിയും. അതിന് നമുക്ക് ആവശ്യമുള്ള ഒരേ ഒരു കാര്യം, ഈ ഒരു ഒബ്സർവർ ഉണ്ടല്ലോ, അതിനെ എടുത്ത് നമുക്ക് ഇതാ മുകളിലോട്ടൊന്ന് വച്ചു കൊടുക്കണം. അപ്പോൾ ഫാം വർക്കിംഗ് ആകുന്നു. ശേഷം നമ്മൾ ചെയ്തെടുക്കേണ്ട ഒരേ ഒരു കാര്യം, ബോൺ മീല് രണ്ടിലും തുല്യമായി ഒന്ന് നിറച്ചു കൊടുക്കുക. തുല്യമായിട്ട് തന്നെ വേണമെന്നല്ല, അത്യാവശ്യം തുല്യമായിട്ട്. ശേഷം എന്താ ഈ ഒരു കൊക്കോ ബീൻ ഉണ്ടല്ലോ, പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇത്രയും കുഴപ്പമുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് നേരത്തെ ചെയ്ത് നോക്കിയായിരുന്നു. കണ്ടു, ആവശ്യത്തിലധികം നമുക്ക് കിട്ടും. ഇപ്പോൾ തന്നെ നമ്മളിൽ ഒരു സ്റ്റാക്കിൽ മേലെ കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഈ ഫാം എത്രത്തോളം വർക്കിംഗ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും.
ലിഫ്റ്റ് ഓഫ് ചെയ്താൽ ഒരു ഫാം മുഴുവനായിട്ട് വർക്ക് നിലയ്ക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫാം എത്രത്തോളം സിമ്പിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കൊക്കോ ബീൻ ഫാം എവിടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്ക് ഒരു ഹാഷ്ടാഗ് ഉണ്ട്, ഹാഷ്ടാഗ് കൊക്കോ ബീൻ എന്ന് അടിക്കുക. കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയും ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ വീഡിയോയുടെ ഏറ്റവും വലിയ ഗോൾ ഇത് തന്നെ ആയിരുന്നു. പിന്നെ ഇതുവരെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി മറക്കരുത്. നിങ്ങളുടേതായ സജഷൻസ് കൂടി ഈ ഒരു വീഡിയോയുടെ അടിയിലോട്ട് രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വച്ച് നിർത്തുന്നു. താങ്ക് യു ആൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.